ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈപ്രോ. നമുക്ക് സയൻറ്റിഫിക് ഓഫീസർ ബയോളജിയുടെ സിലബസ് എന്തായിരിക്കും നോക്കാം. ഇത് പ്രീവിയസ് സിലബസാണ്, ഇത് തന്നെയായിരിക്കും. സിലബസിൽ വലിയ ഡിഫറൻസ് വരാൻ സാധ്യതയില്ല. ക്വാളിഫിക്കേഷനും സെയിം തന്നെയായിരുന്നു നേരത്തെ. പിന്നെ ഒരു വലിയ സിലബസാണ്, വളരെ വാസ്റ്റായിട്ടുള്ള സിലബസാണ്. അതുകൊണ്ട് ഇനി സിലബസിൽ അവർ പുതിയതായിട്ട് ആഡ് ചെയ്യാനായിട്ട് ഒന്നുമില്ല, ഫുൾ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസ് ചെക്ക് ചെയ്യാം. നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ. അപ്പോൾ ഡീറ്റെയിൽസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം. ഡീറ്റെയിൽസ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം 9048900054. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത്, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. സൈപ്രോ ആപ്പിലായിരിക്കും ക്ലാസ്സസ് വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഒത്തിരി ഉണ്ട്, ഇഷ്ടം പോലെ ടോപ്പിക് ഉണ്ട്. കൂടുതലും വരുന്നത് നമ്മുടെ മോളിക്കുലാർ ബയോളജി ഏരിയയാണ്. ഓക്കെ, കൂടുതലും വരുന്നത് നമുക്ക് നോക്കാം. ഇതിൽ രണ്ട് രീതിയിലാണ് ഇട്ടേക്കുന്നത്, അതായത് സുവോളജി, ബോട്ടണി. ചിലത് രണ്ടിലും കേറിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പം മോഡ്യൂൾ 1 എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക്സ്, ആനിമൽ ഡൈവേഴ്സിറ്റി, എത്തോളജി, എവല്യൂഷൻ, സ്യൂ ജിയോഗ്രഫി ഒക്കെയാണ്. അപ്പോൾ അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. നോമൻക്ലേച്ചർ, അതുപോലെ തന്നെ മോളിക്കുലാർ ടാക്സോണമി, ടാക്സോണമി ക്യാരക്ടേഴ്സ്, ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ, അങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അടുത്തത് ആനിമൽ ഡൈവേഴ്സിറ്റി, അതിന് നമ്മുടെ കോർഡേറ്റ്സും നോൺ കോർഡേറ്റ്സും അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ ഫുള്ളും. പിന്നെ കുറച്ചും കൂടി പഠിക്കാനായിട്ട് നമുക്ക് അഡാപ്റ്റീവ് റേഡിയേഷൻ, പിന്നെ ഫൈലോജനി ഓഫ് മെമേലിയൻ ഓർഡേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. മീസോസോയിക് വോൾഡ്, അതിൻ്റെ ഓരോരോ എറ അങ്ങനെയുള്ളതൊക്കെ പഠിക്കാനുണ്ട് ആനിമൽ ഡൈവേഴ്സിറ്റിയിൽ. പിന്നെ എത്തോളജി, ലേണിംഗ് ബിഹേവിയർ, കമ്മ്യൂണിക്കേഷൻ ബിഹേവിയർ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ കണ്ടീഷനിങ്, അതിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, അതൊക്കെയാണ് വരുന്നത്. പിന്നെ വരുന്നത് എവല്യൂഷൻ. എവല്യൂഷനിൽ നമ്മളുടെ ഡാർവിൻ, ലാമാർക്ക്, അങ്ങനെ ഒത്തിരി സയൻറ്റിസ്റ്റുമാരുടെ കാര്യങ്ങളെല്ലാം പഠിക്കണം, അത് ചെയ്ത അവരുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ വരുന്ന ഓരോരോ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, അതെല്ലാം പഠിക്കണം. പോപ്പുലേഷൻ ജനറ്റിക്സ്, അതിൻ്റെ പ്രോബ്ലംസ് നോക്കേണ്ടി വരും. ജീൻ പോൾ, ജീൻ ഫ്രീക്വൻസി, ഹാർഡി വെയിൻബർഗ് ഇക്വേഷൻ, ഹാർഡി വെയിൻബർഗ് ലോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കണം. പിന്നെ സൂ ജിയോഗ്രഫി, കുറച്ച് ചെറിയ ബയോ ജിയോഗ്രഫിക്കൽ സോൺസ്. പിന്നെ വരുന്നതാണ് റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോസ്റ്റാറ്റിക്സ്. ഇതിൽ പ്രോബ്ലംസ് ആയിരിക്കും വരാൻ സാധ്യത നിങ്ങൾക്ക്. അതായത് നമ്മൾ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുമ്പോഴത്തേക്കും പി എച്ച് ഡിക്കൊക്കെ ആളുകൾ ജോയിൻ ചെയ്യുമ്പോൾ കോഴ്സ് വർക്കായിട്ടൊക്കെ ചെയ്യുന്ന ഒരു ഏരിയയാണ് റിസർച്ച് മെത്തഡോളജി. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ സാമ്പിൾ കളക്ഷനും നമ്മൾ എങ്ങനെയാണ് ഒരു റിസർച്ച് പ്രോഗ്രസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കുറേ റിസർച്ച് ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്സ്, കുറച്ച് കാര്യങ്ങളൊക്കെ. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്, പക്ഷെ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, പിന്നെ അടുത്തത് ബയോസ്റ്റാറ്റിക്സ്. നമ്മൾ എന്ത് എക്സ്പെരിമെൻ്റ് ചെയ്താലും നമ്മൾ സ്റ്റാറ്റിക്സ് ചെയ്തില്ലെങ്കിൽ അതിന് യാതൊരു വാല്യൂ ഇല്ല. അപ്പം നമുക്ക് ഒരു ഡേറ്റ തന്നു കഴിഞ്ഞാൽ അത് ഏത് തരം സ്റ്റാറ്റിക്സ് ആയിരിക്കും നമ്മൾ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് നമ്മൾ പഠിക്കണം. ഇത് മിക്കവാറും പ്രോബ്ലംസ് ആയിരിക്കും. ചിലപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും, ഇതിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലംസ് വരും. ഓക്കെ, ബയോസ്റ്റാറ്റിക്സിൽ കുറേ ഉണ്ട്, കൈ സ്ക്വയറും അനോവയും ടി ടെസ്റ്റും, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട് പഠിക്കാനായിട്ട്. ഇനി വരുന്നത് മോഡ്യൂൾ 3, അതിൽ ബയോഫിസിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ ബയോഫിസിക്സ്. അതിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ പഠിക്കുന്നതിന് മുമ്പുള്ള ബേസിക് കാര്യങ്ങൾ, പിന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ നമ്മുടെ മൈക്രോസ്കോപ്പി, ക്രോമാറ്റോഗ്രഫി, ഇലക്ട്രോഫോറസിസ്, സ്പെക്ട്രോഫോട്ടോമെട്രി, സെൻട്രിഫ്യൂഗേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ നാനോ ടെക്നോളജി, പിന്നെ മൈക്രോസ്കോപ്പ്, പി എച്ച് മീറ്റർ, അങ്ങനെ ഇഷ്ടംപോലെ സെറോളജിക്കൽ മെത്തേഡ്സ്, സൈറ്റോകെമിക്കൽ മെത്തേഡ്സ്, ഇഷ്ടംപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ ഒക്കെ എല്ലാ ഡിറ്റക്ഷൻ മെത്തേഡും കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ വരുന്നത് നമ്മുടെ ബയോകെമിസ്ട്രി, ഫിസിയോളജി, ഇമ്മ്യൂണോളജി, ബയോകെമിസ്ട്രി ഒക്കെ വരുന്നുണ്ട്. അതിൽ ബയോകെമിസ്ട്രി വരുമ്പോഴത്തേക്കും കാർബോഹൈഡ്രേറ്റ്, ലിപ്പിഡ്, ന്യൂക്ലിക് ആസിഡ് ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. വലിയ സിലബസാണ്, ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും ബേസിക് ആയിട്ട് പഠിച്ച് ഹയർ എൻഡ് വരെ എത്തണം. ഏത് രീതിയിൽ, ഏത് ലെവലിലെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എഴുതാൻ പറ്റണം, ആ രീതിയിൽ പഠിക്കണം. ഇത് MSc ലെവൽ ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യത. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഫാറ്റി ആസിഡ്, ന്യൂക്ലിക് ആസിഡ്, എൻസൈംസ്. എൻസൈംസ് എന്നൊക്കെ എപ്പോഴും പ്രോബ്ലംസ് മസ്റ്റ് ആയിരിക്കും. ഓക്കെ, പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. ഓക്കെ, പിന്നെ നമ്മൾ കുറച്ച് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം, ഗ്ലൈക്കോളൈസിസ്, സിട്രിക് ആസിഡ് സൈക്കിൾ, അവിടെയും കുറച്ച് കാൽക്കുലേഷനും കാര്യങ്ങളൊക്കെ നോക്കാണ്ടല്ലോ. എത്ര ATP കിട്ടും, നെറ്റ് ഗെയിൻ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കണം. പിന്നെ അമിനോ ആസിഡ് മെറ്റബോളിസം, എല്ലാവരും പഠിക്കാതെ വിടുന്ന ഒരു ഏരിയയാണ് അമിനോ ആസിഡ് മെറ്റബോളിസം ഒക്കെ. ഇൻട്രസ്റ്റ് ആയിട്ട് പഠിക്കാവുന്നവരുണ്ടാവും,
പഠിക്കുന്നവനുണ്ടാവും, എന്നാലും അതെല്ലാം പഠിക്കണം. എപ്പോഴും സ്ട്രയർ ഒക്കെ എടുത്തു വെച്ചാലും അമിനോ ആസിഡ് മെറ്റബോളിസം ഒക്കെ എല്ലാവരും നോക്കില്ല. എല്ലാവരും സെമിനാർ ഒക്കെ ചെയ്യുന്നതോ അല്ലെങ്കിൽ അസൈൻമെന്റ് ഒക്കെ ആയിട്ട് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കും അമിനോ ആസിഡ് മെറ്റബോളിസം. പക്ഷെ അതെല്ലാം പഠിക്കണം, ലിപ്പിഡ് മെറ്റബോളിസം, ന്യൂക്ലിക് ആസിഡ് മെറ്റബോളിസം, കുറച്ച് ടഫ് ആയിട്ടുള്ള ഏരിയ അല്ലേ. സാധാരണ ഇപ്പോൾ എക്സാമിനേഷന് വരുമ്പോഴത്തേക്കും ലിപ്പിഡ്സോ കാർബോഹൈഡ്രേറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതിന്റെ മെറ്റബോളിസം കൂടിയുണ്ട്. പിന്നെ വരുന്നു ഫിസിയോളജി. ഫിസിയോളജി ഫുള്ളായിട്ട് പഠിക്കണം, നല്ല ഡീറ്റെയിൽ ആയിട്ടാണ്. ന്യൂട്രീഷൻ, എക്സ്ക്രീറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഇഷ്ടംപോലെ കാർഡിയോ വാസ്കുലർ, എൻഡോക്രൈനോളജി, റിപ്രൊഡക്റ്റീവ് ഫിസിയോളജി. പിന്നെ വരുന്നു ഇമ്മ്യൂണോളജി. ഇമ്മ്യൂണോളജി ഇവിടെ ഒരു മോളിക്കുലർ ലെവലിൽ തന്നെ ഉണ്ട്. നമ്മൾ നന്നായിട്ട് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ സ്ട്രക്ചർ, അതുപോലെ തന്നെ ഓരോരോ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്തിനാണ്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, നമ്മുടെ ടെക്നിക്സ്, എലൈസ, റിയ, വെസ്റ്റേൺ ബ്ലോഡ്, ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, ഫ്ലോ സൈറ്റോമെട്രി, പിന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി അല്ലേ ഫുള്ളായിട്ട് പഠിക്കാറുണ്ട്. ഇന്നേറ്റും അതുപോലെ അഡാപ്റ്റീവും അങ്ങനെയുള്ള കാര്യങ്ങൾ ഫുള്ള് പഠിക്കണം. പിന്നെ റിസപ്റ്ററിൻ്റെ സ്ട്രക്ചറും ടി സെല്ലും ബി സെൽ റിസപ്റ്ററും ടി സി ആറും അങ്ങനെ എല്ലാം പഠിക്കാറുണ്ട്. സൈറ്റോകൈനിൻ ഫുള്ളായിട്ട് പഠിക്കാനുണ്ട്, ഒന്നും വിടാനില്ല. പിന്നെ കോംപ്ലിമെന്റ് സിസ്റ്റം, കോംപ്ലിമെന്റിന് പാത്വേ എല്ലാം തന്നെ ഉണ്ട്. ക്ലാസിക്കൽ, ഓൾട്ടർനേറ്റ് ലെക്റ്റിൻ പാത്വേ ഫുള്ളുണ്ട്. റെഗുലേഷൻ, അതിൻ്റെ കമ്പോണൻറ്റ്, അതൊക്കെ നല്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ഏരിയ ആണ്, പക്ഷെ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ നമ്മുടെ മേജർ ഹിസ്റ്റോ കോമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് അല്ലെ MHC, അത് തന്നെ രണ്ട് രീതിയിൽ അതെല്ലാം എപ്പോഴും നമ്മുടെ മാറിപ്പോകാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. പിന്നെ നമ്മുടെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി, പിന്നെ വാക്സിൻസ്, പിന്നെ നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക. പിന്നെ വരുന്നു സെൽ ബയോളജി, മോളിക്കുലർ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് അല്ലെ, വലിയൊരു ഏരിയയാണ്, നമ്മൾ ഫുള്ള് പഠിക്കണം. സെൽ മെംബ്രെയിൻ, സെൽ ജംഗ്ഷൻ, ക്രോമസോംസ് ആൻഡ് ജീൻ, സെൽ സിഗ്നലിങ്, ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇത് നോക്ക്, നിങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ RTK, സെക്കൻഡ് മെസഞ്ചേഴ്സ്, അയൺ ചാനൽസ്, സൈറ്റോകൈൻ റിസപ്റ്റർ, ജി പ്രോട്ടീൻ എല്ലാം ഉണ്ട്, ഒന്നും വിടാനില്ല, ഫുള്ളുണ്ട്. സിഗ്നലിങ്, GPCR, സൈക്ലിക് AMP പാത്വേ, PKA എല്ലാം ഉണ്ട്, JAK-STAT, TFG, സിഗ്നലിങ് പാത്വേ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സെൽ സൈക്കിൾ, അതും ഫുള്ളുണ്ട്, മൈറ്റോസിസ്, മിയോസിസ് സെൽ സൈക്കിൾ, ചെക്ക് പോയിന്റ്സ് അല്ലേ, ചെക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ചെക്ക് പോയിന്റ്സ്. പിന്നെ അതിൻ്റെ കൺട്രോൾ ഉണ്ട്. പിന്നെ അപ്പോപ്റ്റോസിസ്, അപ്പോപ്റ്റോസിസ് ഒക്കെ ഉണ്ട്. ക്യാൻസർ എല്ലാം ഉണ്ട്, ഓൺകോജീൻ എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ മോളിക്കുലർ ബയോളജി, റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എല്ലാം ഉണ്ടല്ലേ, റെസ്ട്രിക്ഷൻ എൻസൈം, റിപ്പയർ മെക്കാനിസംസ് എല്ലാം ഉണ്ട്. എല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫുള്ള് സിലബസ് ഇട്ടിട്ടുണ്ട്. സിലബസ് ഇട്ട ആളെന്തായാലും ഫുള്ളുണ്ട് അല്ലേ, എല്ലാം ഉണ്ട്, ഒന്നും ഒഴിവാക്കിയിട്ടില്ല. പിന്നെ റെഗുലേഷൻ, യൂക്യാരിയോട്ടിക് ജീനോം, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, നമുക്ക് വായിക്കാൻ മാത്രമുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ മോളിക്കുലർ മെക്കാനിസംസ് ഇൻവോൾവ്ഡ് ഇൻ റീകോമ്പിനേഷൻ, DNA റിപ്പയർ, അതിലുള്ള മെക്കാനിസംസ്, കൺട്രോൾ ഓഫ് ജീൻ റെഗുലേഷൻ, ജീൻ റെഗുലേഷൻ അങ്ങനെ എല്ലാം ഉണ്ട്. മൈക്രോബിയൽ ജനറ്റിക്സ് ഒന്നും വിട്ടിട്ടില്ല. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സിലുള്ള ടൂൾസ്, റീസെൻ്റ് ആയിട്ടുള്ള ടൂൾസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഡെവലപ്മെൻറ്റ് ബയോളജി ഉണ്ട്. ഡെവലപ്മെൻറ്റ് ബയോളജിയിലുള്ള ഓരോരോ ഓർഗാനിസം, അതിൻ്റെ എക്സാമ്പിൾ, അതിലെങ്ങനെയാണ് ഓരോരോ പ്രോസസ്സ്, പിന്നെ ഡെവലപ്മെൻറ്റ് ബയോളജിയിൽ വരുന്ന സിഗ്നലിങ് എല്ലാം ഉണ്ട്. കണ്ടോ, നമ്മുടെ ഡെവലപ്മെൻറ്റ് ബയോളജിയിൽ വരുന്ന ഏറ്റവും നല്ല നല്ല സിഗ്നലിങ് പാത്വേസ് എല്ലാം ഉണ്ട് ഇവിടെ. VNT, TGF എല്ലാം ഉണ്ട്. SMAD, HEDGEHOG എല്ലാം ഉണ്ട്, ഒന്നും വിട്ടിട്ടില്ല, ഫുള്ളുണ്ട്. ഡെവലപ്മെൻറ്റ് ബയോളജി ഫുള്ളുണ്ട്. പിന്നെ ജനറ്റിക്സ് വരുന്നു, നമ്മുടെ മെൻഡേലിയൻ പ്രിൻസിപ്പിൾസും കോ ഡൊമിനൻസും ഇവിടെ പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ക്രോമസോംസ്, സെൻട്രോമിയർ, ടീലോമിയർ, അതുപോലെ തന്നെ DNA സ്ട്രക്ചർ, ലിങ്കേജ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. ജനറ്റിക് റീകോമ്പിനേഷൻ, എൻ ഫേജ്, ഡിലീഷൻ മാപ്പിംഗ്, കോഞ്ചുഗേഷൻ മാപ്പിംഗ്, മാപ്പിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ നമ്മുടെ ഹ്യൂമൻ ജനറ്റിക്സ്, കാരിയോടൈപ്പ്, ഡിഗ്രി അനാലിസിസ്, ക്രോമസോം അനോമാലിറ്റീസ്, ഓട്ടോസോമൽ ആൻഡ് സെക്സ് ക്രോമസോം ഡിസോർഡേഴ്സ് എല്ലാം ഉണ്ട്, ഫുള്ളുണ്ട്. മോളിക്കുലർ ബയോളജിയാണ് കൂടുതൽ വന്നേക്കുന്നത്. പിന്നെ മോഡ്യൂൾ 7, എക്കോളജി, ബയോഡൈവേഴ്സിറ്റി, കൺസർവേഷൻ ഒക്കെ, അത് അത്ര സിമ്പിളായിട്ടുള്ള ടോപ്പിക്സാണ് എല്ലാം. പക്ഷെ ക്വസ്റ്റ്യൻ വരാൻ എളുപ്പമാണ്. പക്ഷെ അതിൽ ചിലപ്പോൾ എക്കോളജിയിൽ പ്രോബ്ലംസ് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ R&K സെലക്ഷൻ,
അങ്ങനെയുള്ള ഓക്കെ പോപ്പുലേഷൻ ഇൻട്രാക്ഷൻ എക്കോളജി ഈസി ആയിരിക്കും അല്ലേ. പിന്നെ കമ്മ്യൂണിറ്റി ഇക്കോളജി അല്ലെ, നമ്മൾ ഫുള്ള് സോയിൽ സോയിൽ ഇൻട്രാക്ഷൻ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, കമ്മ്യൂണിറ്റി സ്ട്രക്ചറൊക്കെയാണ്. പിന്നെ അപ്ലൈഡ് എക്കോളജി, അതിൽ നമ്മുടെ കുറച്ച് കുറച്ച് വേസ്റ്റ് വാട്ടറും അതുപോലെ ബയോ റെമഡിയേഷനും അങ്ങനെയുള്ളതൊക്കെയാണ്, അത് കുഴപ്പമില്ലാത്ത ഏരിയ ആണ്. പിന്നെ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ, അതിൻ്റെ റൂൾസും ഓർഗനൈസേഷൻസും ഒക്കെ. പിന്നെ വരുന്നു മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി. പിന്നെ വരുന്നുണ്ട് ബയോടെക്നോളജി, മൈക്രോബയോളജി കുഴപ്പമില്ലല്ലോ. ഹിസ്റ്ററി ആൻഡ് സ്കോപ്പ് ഓഫ് മൈക്രോബയോളജി, സാധാരണ മൈക്രോബയോളജിയുടെ സിലബസിൽ വരുന്നത് തന്നെ എല്ലാം ഇവിടെ ഉണ്ട്. ന്യൂട്രീഷണൽ ടൈപ്പ്, മൈക്രോബിയൽ ഗ്രോത്ത് കൺട്രോൾ, ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഉണ്ട്. നിങ്ങൾ സമാധാനത്തോടെ വായിച്ചു നോക്കിയാൽ മതി. ഡിസീസസ് എല്ലാം ഉണ്ട്, പ്രിൻ്റ് എടുത്തിട്ട് വായിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചു പോകും. ആൻറ്റിബയോട്ടിക്സ് എല്ലാം ഉണ്ട്. പിന്നെ ബയോടെക്നോളജി കുറച്ച് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ചിലതൊക്കെ കയറി വന്നിട്ടുണ്ട്. നമ്മുടെ വെക്ടേഴ്സ് അല്ലേ, വെക്ടേഴ്സ് നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു, നോക്കുക. വെക്ടേഴ്സ് എല്ലാം ഉണ്ട്, ഒന്നും വിടാനില്ല. നമ്മൾ പ്രിംറോസ് മൊത്തം പഠിക്കണം അല്ലേ, പ്രിംറോസ് മൊത്തം പഠിക്കാനുണ്ട്. പിന്നെ ഡി എൻ എ സീക്വൻസിങ് മെത്തേഡ്സ്, ആനിമൽ ബയോടെക്നോളജി, അത് നമുക്ക് പ്രിംറോസ്, ട്രാൻസ്ഫെക്ഷൻ മെത്തേഡ്സ്, ഒന്നും നമുക്ക് വിടാനില്ല, ഫുള്ളുണ്ട്. ബയോടെക്നോളജി ഇൻ ഹെൽത്ത് കെയർ, എൻവയോൺമെന്റൽ ബയോടെക്നോളജി, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓക്കെ. അപ്പോൾ ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജിയാണ്. പിന്നെ മൈക്രോബയോളജി ഒരു സെക്ഷൻ വരുന്നുണ്ട്. പിന്നെ എക്കണോമിക് സുവോളജി, എൻഡമോളജി, ഫിഷറീസ്, വൈൽഡ് ലൈഫ് ബയോളജി ഒക്കെ കുറച്ച് 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 ഈസി ആയിട്ടുള്ള ടോപ്പിക്. പിന്നെ ഫൈക്കോളജി വരുന്നുണ്ട്, അതും കുഴപ്പമില്ല. ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗേ, ചിലവർക്ക് ക്ലാസിഫിക്കേഷനൊക്കെ പഠിക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പിന്നെ അതിൻ്റെ ഓരോ എക്സാമ്പിൾസും അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും ഒക്കെ, അതുപോലെ തന്നെ മൈക്കോളജി അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷനും എക്സാമ്പിൾസും എക്കണോമിക് ഇമ്പോർട്ടൻസ് ഒക്കെ. പ്ലാന്റ് പാത്തോളജി, അതിൽ ഡിസീസും അതിലേതൊക്കെ ഓർഗാനിസമാണ് വരുന്നത്. പിന്നെ ബയോളജി, മോർഫോളജി ആൻഡ് അനാറ്റമി ആൻഡ് ലൈഫ് സൈക്കിൾ എല്ലാത്തിൻ്റെയും പഠിക്കണം. പിന്നെ ടെറിഡോളജി ഓക്കെ, അങ്ങനെ ജിംനോസ്പാംസ് ഒക്കെ എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഓരോ ക്ലാസ്സും അല്ലേ പഠിക്കണം. അതിൻ്റെ എക്സാമ്പിൾസും പഠിക്കണം. ഇവിടെ നമ്മൾ ബോട്ടണി പഠിക്കുമ്പോൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് വരും, അത് ഏത് ഏതിലാണെന്ന് ചോദിച്ചാലേ എഴുതാൻ പറ്റണം. അതിൻ്റെ എക്കണോമിക് ഇമ്പോർട്ടൻസും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഓക്കെ. പിന്നെ മൈക്രോബയോളജി ഇവിടെ കയറി വന്നിട്ടുണ്ട്. പിന്നെ പാലിയോ ബോട്ടണി, പിന്നെ ആൻജിയോസ്പോം അനാറ്റമി പഠിക്കാണ്ട് ടിഷ്യൂ മെരിസ്റ്റം, പ്രൈമറി ആൻഡ് സെക്കൻഡറി ടിഷ്യു, അനാറ്റമി ഓഫ് സ്റ്റെം റൂട്ട് ലീഫ്, അതൊക്കെ ഈസിയാണ്. പിന്നെ മൈക്രോ ടെക്നിക്സ്, മൈക്രോസ്കോപ്പി, അത് കുറച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എംബ്രിയോളജി അല്ലേ, പ്ലാന്റ് എംബ്രിയോളജി, മൈക്രോസ്പോറോജെനസിസ്, അതുപോലെ തന്നെ മെഗാസ്പോറോജെനസിസ് എല്ലാം പഠിക്കാനുണ്ട്. എൻഡോസ്പോം, പോളി എംബ്രിയോണി, അതൊക്കെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പിന്നെ ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് പോളനെ പറ്റിയിട്ടുള്ള സ്റ്റഡീസും അതിൻ്റെ ടാക്സോണമിയിൽ അതിൻ്റെ ഇമ്പോർട്ടൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ പ്ലാന്റ് ബ്രീഡിങ്, പ്ലാന്റ് ബ്രീഡിങ് ഈസിയാണ് അല്ലേ, പ്ലാന്റ് ബ്രീഡിങ് ഈസിയാണ്. ഹൈബ്രിഡൈസേഷനും കാര്യങ്ങളും അതിൽ ചിലപ്പോൾ മോളിക്കുലറൊക്കെ ആയിട്ട് ചിലപ്പോൾ ലിങ്ക് ചെയ്ത് വരും. പിന്നെ എവല്യൂഷൻ നോക്കണത്, പിന്നെ ടാക്സോണമി വരുന്നുണ്ട്. ടാക്സോണമി ഒരു വലിയ ഏരിയയാണ് അല്ലേ, ഓരോ ഫാമിലിയും അതിൻ്റെ ഡീറ്റെയിൽസും പിന്നെ അതിൻ്റെ എക്സാമ്പിൾസും ഫുള്ള് പഠിക്കണം ഓക്കെ. എല്ലാ ഫാമിലി ഇവിടെ പേരവിടെ എല്ലാവരുടെയും പേരിവിടെ കൊടുത്തിട്ടുണ്ട്, ഫുള്ളുണ്ട് ഓക്കെ. എല്ലാവരുടെയും എക്സാമ്പിളും കാര്യങ്ങളും ഒക്കെ പഠിക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് മോർഫോളജി കുറച്ച് പഠിക്കാനുണ്ട്, എക്കണോമിക് ബോട്ടണി, എത്നോ ബോട്ടണി, ഫൈറ്റോ ജിയോഗ്രാഫി, ഫോറസ്റ്റ് ബോട്ടണി, പിന്നെ എൻവയോൺമെൻറ്റൽ ബയോളജി, അത് ഈസിയാണ്. പിന്നെയും വരുന്നുണ്ട് സെൽ ആൻഡ് മോളിക്കുലർ ബയോളജി, അത് അവർ ഓൾറെഡി കൊടുത്തേക്കുന്നതാണ്. പിന്നെയും വരുന്നുണ്ട്, ചിലതൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ. കെമിസ്ട്രി ഓഫ് ക്രോമസോം, സിനാപ്റ്റോണിയമൽ കോംപ്ലക്സ്, സെൽ ഡിവിഷൻ സ്റ്റേജ് ഒക്കെ നമ്മൾ സെൽ സൈക്കിളിൽ തന്നെ പഠിക്കുന്നതാണ് ഓക്കെ. പിന്നെ ജനറ്റിക്സ്, അത് പിന്നെയും വന്നിട്ടുണ്ട് ഓക്കെ, പക്ഷേ ചിലതൊക്കെ എക്സ്ട്രാ ഉണ്ട് ഇവിടെ. ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റംസ് ഓക്കെ, ഹ്യൂമൻ ജീനോം പ്രോജക്ട്, അതൊക്കെ നോക്കുക. അടുത്തത് പ്ലാന്റ് ഫിസിയോളജി, പ്ലാന്റ് ഫിസിയോളജിയിലെല്ലാം തന്നെ വന്നിട്ടുണ്ട്. വാട്ടർ റിലേഷൻ ടു പ്ലാന്റ്സ്, മിനറൽ ന്യൂട്രീഷൻ, നൈട്രജൻ മെറ്റബോളിസം, ഫോട്ടോസിന്തസിസ്, അസെൻഡ് ഓഫ് സാപ്പ്, പിന്നെ എന്താണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, ഫോട്ടോ പിരിയോഡിസം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. പിന്നെ സ്ട്രെസ് ഫിസിയോളജി ആൻഡ് സീഡ് ജെർമിനേഷൻ, ഇവർ വിട്ടുപോയത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് വിട്ടുപോയെന്ന് തോന്നുന്നു.
പിന്നെ ബയോകെമിസ്ട്രി നമ്മൾ നേരത്തെ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ബയോഫിസിക്സും അതിൽ പിന്നെ എക്സ്ട്രാ വന്നേക്കണ NMR ESR അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ടേംസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ബയോസ്റ്റാറ്റിക്സ് നമ്മൾ ഓൾറെഡി വന്നതാണ്, ചില പേരുകൾ പിന്നെയും വരുന്നുണ്ട്, അതെല്ലാം പഠിക്കണം. പിന്നെ ബയോടെക്നോളജിയിൽ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ വന്നിട്ടുണ്ട്, അതായത് നമ്മുടെ പ്ലാന്റ് ബയോടെക്നോളജി കുറച്ച് പഠിക്കാനുണ്ട്. പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, സൊമാറ്റിക് എംബ്രിയോജൻസിസ്, ഹാപ്ലോയിഡ് പ്രൊഡക്ഷൻ, സെക്കൻഡറി മെറ്റബോളൈറ്റ് പ്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ബയോറിയാക്ടർ ടെക്നോളജി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ട്. പ്ലാന്റ് വൈറസ് അസോസിയേറ്റഡ് വെക്ടേഴ്സ് ഓക്കെ, അതായത് നമുക്ക് ആനിമൽ വൈറസ് പഠിക്കണം, ആനിമൽ ബയോടെക്നോളജിയിൽ ആനിമൽ വൈറസ്, ഇവിടെ പ്ലാന്റ് വൈറസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കാനുണ്ട്. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ് അത് ഓൾറെഡി നമ്മൾ നേരത്തെ വന്നതാണ്, കുറച്ച് ടൈംസ് വന്നിട്ടുണ്ടാവും എക്സ്ട്രാ. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് കുറച്ച്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ തന്നെ കൂടുതൽ വരുന്നതാണ്. പിന്നെ മോഡ്യൂൾ അടുത്തത് വരുന്നത് റീസൻറ്റ് ഡെവലപ്മെൻറ്റ്സ് ഇൻ ബോട്ടണി. ഇത്രയാണ് സിലബസ്. അപ്പം ഇതിൽ കൂടുതൽ ഇനി ഒരു സിലബസ് വരാനില്ല, ഇത് തന്നെയായിരിക്കും, ഇത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. ഒക്ടോബർ ഡിസംബറിലായിരിക്കും എക്സാമിനേഷൻ. ഓക്കെ, ഒക്ടോബർ ഡിസംബറിലായിരിക്കും എക്സാമിനേഷൻ. അപ്പോൾ നമ്മുടെ സൈപ്രോ ക്ലാസ്സസ് എന്ന് പറയുന്നത്, സൈപ്രോ ക്ലാസ്സസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ, ഇത് നിങ്ങൾ സിലബസ് കണ്ടാൽ അറിയാലോ, ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. കൂടുതലും മോളിക്കുലർ ബയോളജിയും ബയോടെക്നോളജിയും ഒക്കെയാണ് കൂടുതലും വന്നേക്കുന്നത്, അതെല്ലാം തന്നെ നിങ്ങൾ പഠിക്കണം. പിന്നെ സുവോളജിയും ബോട്ടണിയും. അപ്പം നമുക്ക് ക്ലാസ് തുടങ്ങുമ്പോഴത്തേക്കും ഫസ്റ്റ് നമുക്ക് ആ ഏരിയ, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏരിയ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ആ രീതിയിൽ പോവാം. അപ്പോൾ ക്ലാസ്സസ് നിങ്ങൾക്ക് 3 മന്ത് ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിം തന്നെ മെറ്റീരിയൽസും ക്ലാസ്സസും എല്ലാം അതുപോലെ തന്നെ ആയിരിക്കും. 6 മന്ത്സും അവൈലബിൾ ആയിരിക്കും, ഏത് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും, ജസ്റ്റ് ഒരു കോപ്പി പ്ലേ പേസ്റ്റ്, ജസ്റ്റ് ഒരു കോപ്പി പേസ്റ്റ് ക്ലാസ് അല്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സസ് ചെക്ക് ചെയ്യാം യൂട്യൂബിൽ, നിങ്ങൾക്ക് അതുപോലെ തന്നെ നമ്മുടെ JSA റാങ്ക് കിട്ടിയ സ്റ്റുഡൻസൊക്കെ അവരെങ്ങനെയാണ് പഠിച്ചതെന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാം. അവരുടെയൊക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തതും കിടപ്പുണ്ട്, അതായത് ക്ലാസ് റിവ്യൂ എന്നുള്ള ഫോൾഡറിൽ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ നേരത്തെ തരും, മാർച്ച് ഏപ്രിൽ മെയ്യിൽ കഴിഞ്ഞ 2022 ഇട്ടേക്കുന്നതുണ്ട് പിള്ളേരുടെ ക്ലാസ്സസ് എങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സസ് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അത് കേട്ട് നോക്കാം, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളത് ഇവർ 9048900054 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എങ്ങനെയാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്യണത്, ക്ലാസ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം അതെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.